അല്ല, ഗവർണർ നാളിതുവരെ ഭരണഘടനാപരമായ വിഷയങ്ങളിലും യൂണിവേഴ്സിറ്റിയിലെ സർവകലാശാലയിലെ വിഷയങ്ങളിലും എടുത്ത ഒരു നിലപാടിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് KPCC പ്രസിഡന്റ് എനിക്കൊന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിരിക്കുന്നത് ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് എന്നാണ്. പക്ഷേ ഇതൊന്നും പൊതുവേ കോൺഗ്രസിൻ്റെ അഭിപ്രായമായി വരുന്നില്ല. KPCC പ്രസിഡന്റ് ഒരു വിഷയത്തിൽ ഒരു ഉത്തരം പറയുന്നു, അവരുടെ പ്രതിപക്ഷ നേതാവ് വേറെന്ന് പറയുന്നു, അവരുടെ ഡൽഹിയിലിരിക്കുന്ന KCയും BCയും ഒക്കെ വേറെന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു വിഷയത്തിലും കേരളത്തിലെന്നല്ല ഈ രാജ്യത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അത് അവരുടെ സംഘടനാപരമായ ശോഷണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് കേരളത്തിലെടുക്കുന്ന കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമരങ്ങളും അത്തരത്തിലുള്ള നിലവാര തകർച്ചയിലേക്കാണ് പോകുന്നത്. കാര്യം ഒരു തീരുമാനവും അവർക്ക് വ്യക്തമായി എടുക്കില്ല. ഏത് വിഷയത്തിൽ CPMഉം കോൺഗ്രസും പറയുന്നത് ഇതെല്ലാം സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. ഞാൻ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സംഘപരിവാറിൻ്റെ അജണ്ടയുണ്ട്, അത് വ്യക്തമായി നടപ്പിലാക്കാൻ തന്നെയാണ് ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ഒക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അധികാരത്തിലേറ്റിയിരിക്കുന്നത്. ഞങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ഗവർണറിൻ്റെയോ രാഷ്ട്രപതിയുടെയോ സഹായം ആവശ്യമില്ല. കാരണം അത് ഭരണഘടനാപരമായി മാത്രം ആ ചട്ടക്കൂടുകളിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം സംഘപരിവാറുമായി ബന്ധമുള്ളവരാണ്, അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്തവരൊന്നുമല്ല. പക്ഷേ ആ പദവികളെയൊന്നും ദുരൂപം ചെയ്യുവാനോ ഞങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ച് ഉപയോഗിക്കാനോ നാളിതുവരെ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, MLAമാരുണ്ട്, MPമാരുണ്ട്. ആ അജണ്ടകൾ ഞങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചുറച്ചത് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഞങ്ങൾ പ്രകടന പത്രികയിൽ ഈ രാജ്യത്തോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൃത്യമായ രീതിയിൽ വെടിപ്പോടെ നടപ്പിലാക്കി തന്നെയാണ് സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഈ BJP സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് യാതൊരു വ്യത്യാസവുമില്ലെന്ന് പ്രിയ സുഹൃത്തുക്കളോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ എന്ത് സംഘപരിവാർ അജണ്ടയാണ് ഗവർണർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? അതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ കോൺഗ്രസ് നേതാക്കന്മാർക്കോ കഴിഞ്ഞിട്ടില്ല. കാരണം ചട്ടവിരുദ്ധമായ നിയമനങ്ങൾക്കെതിരെയാണ് ഗവർണർ വന്നിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും വിഷയമുണ്ടോ? ഏതെങ്കിലും RSSകാരനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണോ ഗവർണറും സർക്കാരും തമ്മിൽ ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായത്? അല്ലല്ലോ, അതിലൊന്നുമല്ല. ചട്ടവിരുദ്ധമായി ഇവിടെ നടത്തിയ നിയമനങ്ങളിൽ ഗവർണർ വ്യക്തവും കൃത്യവുമായ നിലപാട് സ്വീകരിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിന്